എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ജിഞ്ചർ ബ്രെഡ് കുക്കീസ് അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്മസ് കുക്കീസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്നു നോക്കാം. അപ്പോൾ ഈ ക്രിസ്മസ് കുക്കീസ് സ്വീഡനിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ക്രിസ്മസ് ടൈം ആകുമ്പോൾ പല ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കാം, അതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഒരു വീഡിയോ മോട്ടിവേഷണൽ ടോക്കാണ്, അത് ഇന്നലെ ജോഷ് ടോക്സ് മലയാളത്തിൽ അപ്ലോഡായിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടും അതുപോലെ നല്ല കമൻസും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതുവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ഇടുക. അതുപോലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കുക്കി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കുക്കി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ മൈദ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 240 ml ഒരു കപ്പാണ്. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളെന്ന് പറയുന്നത് 1/8 teaspoon. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ നമ്മളിവിടെ 1/2 teaspoon ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 teaspoon ഏലക്കാപ്പൊടി, 1/2 teaspoon കറുവാപ്പട്ട പൊടിച്ചതാണ്. ഇനി നമ്മൾ 1/2 teaspoon ഗ്രാമ്പു പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon തന്നെ ജാതിക്ക പൊടിച്ചതാണ്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചുക്ക് പൊടി നമ്മളിവിടെ 1/2 teaspoon ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്ക് എന്ന് പറയുന്നത് ഇഞ്ചി ഉണക്കി പൊടിച്ചാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പ്ലം കേക്കിൽ പൊടിയിലിടുന്ന അതേ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇട്ടത്. എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു 1/2 teaspoon ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 3 tbsp ബട്ടറാണ് വേണ്ടത്. 45 g സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പില്ലാത്ത വെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ വിസ്ക് എടുക്കാം, തടിത്തവി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബീറ്ററും എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ജിഞ്ചർ ബ്രെഡ് കുക്കീസിൽ വൈറ്റ് ഷുഗർ അല്ല ചേർക്കുന്നത്, ഇവിടെയൊക്കെ ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ എടുക്കാം. ഷുഗർ നമ്മളിവിടെ 1/2 cup എടുത്തിട്ടുള്ളത്. ബ്രൗൺ ഷുഗർ കൊടുക്കുമ്പോൾ ആ കുക്കിക്ക് ആ കളർ വരുന്നത് ഈ ബ്രൗൺ ഷുഗർ കൊടുക്കുമ്പോഴാണ്. ബ്രൗൺ ഷുഗറിന് പകരം നിങ്ങൾക്ക് ശർക്കരയും എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതൊന്ന് പൊട്ടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും ബട്ടറും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി ഇതുപോലെ വന്നിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ ഷുഗർ നന്നായിട്ട് അലിഞ്ഞു വരണം, അതാണ് പരുവം. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി മുഴുവനായിട്ടും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കിയുടെ മാവെന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുള്ള മാവാണ്, ലൂസല്ല കേക്കിൻ്റെ പോലെ. അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ ആ മാവിൻ്റെ പരുവത്തിലാണ് നമ്മളിത് കുഴയ്ക്കുമ്പോൾ വരാം. ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് അളവിലെടുക്കുക എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ആദ്യം 1 spoon വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇതിന് ഒന്നുകൂടെ കളറും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മൊളാസസ് എന്ന് പറഞ്ഞൊരു സംഭവം ചേർക്കും. അതൊരു ഷുഗർ കേനിൽ നിന്ന് എടുക്കുന്ന ഒരു ഫ്ലേവറിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ ആ മാവ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പരത്തുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പർ താഴെ വിരിച്ചു കൊടുത്തിട്ട് നമ്മൾ മാവ് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതിന് മുകളിലായിട്ടൊരു മറ്റൊരു ബട്ടർ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പോ ഒന്ന് അതിൻ്റെ മുകളിൽ വെക്കുക. കാരണം നമ്മളിത് പലക വെച്ച് പരത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പലകയിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ചപ്പാത്തി പലക വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഈ മാവ് നന്നായിട്ട് പരത്തണം. തിന്നായിട്ടുള്ള ഷീറ്റായിട്ടാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഓവനാണെന്നുണ്ടെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക 180 degrees 10 minutes. ഇനി കുക്കറാണെന്നുണ്ടെങ്കിലും 10 minutes മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മളിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെയുള്ള കുക്കി കട്ടേഴ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും. പല ഷേപ്പിലുള്ളത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പം എടുത്താലും മതി, റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പല ഷേപ്പിലുള്ളത് വെച്ചിട്ട് കുക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് ബാക്കി വരുന്നത് വീണ്ടും ഉരുട്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരുപാട് കുക്കീസ് കിട്ടും ഈ അളവിൽ.
അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതുപോലെ നമ്മൾ ആ ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിനി അതിൽ നിന്ന് ഇളക്കിയൊന്നും മാറ്റുന്നില്ല. കുട്ടികൾക്കൊക്കെ ഇത് പരത്താനായിട്ടും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ടും വളരെ താല്പര്യമാണ്. അപ്പോൾ ഇവിടെ രണ്ടാളും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഈ കുക്കി തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ എൻ്റെ മൂത്ത മോളെ പൊന്നൂനെ കൊണ്ടാണ് കട്ട് ചെയ്യിപ്പിച്ചത്. അപ്പം ഇത്തവണ ആദ്യം മുത്തനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് രണ്ടുപേരെയും കൊണ്ടും കട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കിത് കട്ട് ചെയ്യുന്നതും ബേക്ക് ചെയ്യുന്നതും ഒക്കെ ഒരു ഫണ്ണാണ്. അതുപോലെ ഡെക്കറേഷൻ ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ പല ഷേപ്പിൽ നമുക്കിതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഓൺലൈനായിട്ടും ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കുക. ഈ സമയം നമ്മൾ ഓവൻ പ്രീ ഹീറ്റാനായിട്ട് വെക്കണം. അപ്പോൾ എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് സൈഡിൽ നിന്ന് മാറ്റി എടുക്കാം. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഗ്യാപ്പില്ലേലും കുഴപ്പമൊന്നുമില്ല, ഇത് ഒരുപാടങ്ങ് വലുതായി വരില്ല നോർമൽ കുക്കിയുടെ പോലെ. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സൈഡിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റാം. ഇനി നമ്മളിതിൽ നിന്ന് ആ കുക്കി എടുത്ത് വേറൊരു ഷീറ്റിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഷീറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെല്ലാം സൈഡെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഏറ്റവും താഴത്ത റാക്കിലാണ് ട്രേ വെച്ച് കൊടുത്തിട്ടുള്ളത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വെച്ച് കൊടുത്തിട്ട് നമുക്ക് 10 മിനിറ്റ് മതി ഇത് ബേക്ക് ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കുക്കി ബേക്കായി കിട്ടും. ചില ഓവനിൽ 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 8 മിനിറ്റൊക്കെ മതിയാകും. അപ്പം ഓവൻ്റെ അങ്ങേയറ്റം ഇരുന്നത് കുറച്ചൊന്ന് ഡാർക്കായിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ആ കളറിലാണ് സാധാരണ ഇവിടെ കിട്ടാറുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പോലുള്ള കുക്കീസാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. അതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഇവിടെ ട്യൂബിലിങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും, പല കളറിലുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ലൊരു കുറുകിയ പരുവാകുമ്പോൾ നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാവുന്നതാണ്. പല കളറിലും ചെയ്തെടുക്കാം. അതുതന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ജിഞ്ചർ ബ്രെഡ് മാനിന് ഉടുപ്പും അങ്ങനെയൊക്കെ വരച്ച് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതൊരു ഫണ്ണാണ്. കുട്ടികളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നല്ലൊരു ഫണ്ണാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് പല രീതിയിൽ ചെയ്തെടുക്കാം. അതുപോലെ സ്നോ ഫ്ലേക്സ് ആക്കാം, അങ്ങനെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഗ്രീനൊക്കെ കൊടുത്തിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മെയിനായിട്ടും ഇവിടെ കിട്ടുന്ന കളേഴ്സ് വൈറ്റും റെഡും ഗ്രീനുമാണ്. അപ്പോൾ ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസാണ്. ഈ കുക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കിയ കുക്കി 1 മാസം മുന്നേ ഉണ്ടാക്കിയതാണ്. അതിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിലാക്കി അടച്ചു വെക്കുക. ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടിയിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഇതിന് മുമ്പ് നമ്മളിട്ട എഗ്ലെസ് പ്ലം കേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് വൈനും കാണാത്തവർ കാണുക. പുതിയ കിടിലൻ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.